നമസ്കാരം. ഷുഗർ മാറാനുള്ള ഈ സാധ്യതയെക്കുറിച്ച് അന്വേഷിച്ചതിന് വളരെ സന്തോഷമുണ്ട്. ഷുഗർ മാറ്റമുണ്ടാകുന്ന ഒരു അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസം വരില്ല. കാരണം എന്താണെന്നല്ലേ, നമ്മുടെ വിശ്വാസമാണ്. നാം വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന, കേൾക്കുന്ന, ആധികാരികമെന്ന് വിശ്വസിക്കുന്ന സംഗതികളാണ് നമ്മുടെ വിശ്വാസം. സ്വർണം ഒരു പാനീയത്തിൽ ലയിക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാമോ? പാനീയം എന്ന് വെച്ചാൽ കുടിക്കുന്നതെന്നർത്ഥം. വിശ്വസിക്കണം. നാം പഠിച്ചു വച്ചിരിക്കുന്നത് എന്താണ്? സ്വർണം ലയിക്കുന്ന ഒരേ ഒരു ദ്രാവകമേ നമ്മുടെ അറിവിലുള്ളൂ. നമ്മളതാണ് പഠിച്ചു വച്ചിരിക്കുന്നതും വിശ്വസിക്കുന്നതും, ഇല്ലേ? അതായത് അക്വാ റീജിയ എന്ന് പറയുന്ന ദ്രാവകം, ഹൈലി കോൺസെൻട്രേറ്റഡ് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും കൂടെ ചേർന്ന മിശ്രിതത്തിൽ മാത്രമേ സ്വർണം ലയിക്കൂ എന്നല്ലേ പഠിച്ചിരിക്കുന്നത്? അതല്ലേ വിശ്വാസം? ഓക്കെ. എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ, അതാരാണ്? നമ്മുടെ യോഗിവര്യന്മാർ കണ്ടുപിടിച്ച ആയുർവേദത്തിലെ സാരസ്വതാരിഷ്ടം എന്ന് പറയുന്ന ഒരു അരിഷ്ടമുണ്ട്. ആ അരിഷ്ടം പ്രിപ്പയർ ചെയ്യാനായിട്ട് റെഡിയാക്കി വെക്കുന്ന മിശ്രിതത്തിനുള്ളിൽ ഒരു സ്വർണ്ണ തകിടിട്ടാൽ ഏതാണ്ട് 3 മാസക്കാലം കൊണ്ട് ആ സ്വർണ്ണ തകിട് അതിൽ ലയിച്ച് ചേരും. ആ സാരസ്വതാരിഷ്ടം നമ്മൾ കുട്ടികൾക്ക് കുടിക്കാൻ കൊടുക്കുന്നതാണ്, നമുക്ക് കുടിക്കാവുന്നതാണ്. വിശ്വസിക്കാൻ പറ്റുമോ? അതോ വിശ്വസിക്കാതിരിക്കുമോ? തലമുറകൾക്ക് മുമ്പ് മുതൽ നമ്മുടെ കേരളത്തിലെ നാട്ടുവൈദ്യന്മാർ, ഓർക്കണം ആയുർവേദക്കാരല്ല, നാട്ടുവൈദ്യന്മാർ, അവർ കണ്ടുപിടിച്ച് ഉപയോഗിച്ചു വന്നിരുന്ന ഒരു ഫുഡ് സപ്ലിമെൻ്റ് ഉണ്ട്. ആ ഫുഡ് സപ്ലിമെൻ്റ് ആണ് ഈ പ്രമേഹ രോഗത്തിൻ്റെ നിരയിൽ നിന്ന് മാറ്റമുണ്ടാക്കാൻ പര്യാപ്തമാണെന്ന് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് ഇതൊരു പ്രമേഹത്തിൻ്റെ ചികിത്സാ പദ്ധതിയല്ല, ഔഷധക്കൂട്ടല്ല, മറിച്ച് ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആണ്. ഇതിൻ്റെ ഉപയോഗം കൊണ്ട് നിശ്ചയമായിട്ടും ഷുഗറിൻ്റെ നിലയിൽ മാറ്റം ഉണ്ടായിരിക്കും. പരീക്ഷിച്ചു നോക്കാം. ഇതിൽ യാതൊരുവിധ ചേരുവയും, അതായത് ഒരു കെമിക്കല് പോലും ചേർക്കാത്തതാണ്. എന്ന് വെച്ചാൽ സാധാരണ നമ്മൾക്ക് കിട്ടുന്ന എല്ലാ വസ്തുക്കളിലും ഷെൽഫ് ലൈഫ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അത് കട്ടയാകാതിരിക്കാൻ, അതായത് പൂപ്പല് പിടിക്കാതിരിക്കാൻ ഒക്കെയായിട്ട് കെമിക്കലുകൾ ചേർക്കും. അതുപോലും ഇതിലുപയോഗിച്ചിട്ടില്ല. 100% ഭക്ഷ്യയോഗ്യമായ ഈ ഫുഡ് സപ്ലിമെൻ്റ് ഉപയോഗിച്ച് അനുഭവം കിട്ടിയ അനവധി ആളുകൾ അവരുടെ അനുഭവങ്ങളെ പങ്കുവെക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് കേട്ടു നോക്കാം. സ്വയം ബോധ്യം വന്നെങ്കിൽ വാങ്ങിച്ച് ഉപയോഗിച്ച് സ്വയം അനുഭവിച്ചറിയുക. ഇതിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ധാരാളം ആശങ്കകൾ ഇപ്പോൾ മനസ്സിലുണ്ടാവും. ആശങ്കകളൊന്നും വേണ്ട. ഈ പ്രോഡക്റ്റിനോടൊപ്പം തന്നെ വളരെ ലഘുവായ രീതിയിൽ, വളരെ വ്യക്തമായ രീതിയിൽ, ലളിതമായ രീതിയിൽ ഇതിൻ്റെ ഉപയോഗക്രമങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ വിവരണങ്ങൾ ഉണ്ടായിരിക്കും. നമ്മുടെ കേരളീയ പാരമ്പര്യ വൈദ്യത്തിൻ്റെ കൈപുണ്യം ഇക്കാലം അത്രയും അനുഭവിക്കാനായിട്ട് യോഗമുണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് എത്ര കണ്ട് മഹത്തരമാണെന്ന് തിരിച്ചറിയുവാൻ, ഈ പാരമ്പര്യത്തിലൊന്ന് കൈയോടിക്കുവാൻ, ഒരല്പമൊന്ന് നുണയുവാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. യാതൊരു പാർശ്വഫലങ്ങളുമില്ലാതെ മാറാൻ അസാധ്യമാണെന്ന് കരുതുന്ന പല രോഗാവസ്ഥകൾക്കും മാറ്റമുണ്ടാക്കാൻ കഴിയുന്ന ഈ ശാസ്ത്രത്തെ, അനംഗീകൃതമായ, അതായത് അംഗീകരിക്കപ്പെടാത്ത ഈ ശാസ്ത്രത്തെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഹെർബൽ ഡൈജസ്റ്റ് ചാനൽ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിൻ്റെ ഹോം പേജിൽ കയറി സെർച്ച് ബാറിൽ ഹെർബൽ ഡൈജസ്റ്റ് എന്ന് അടിച്ചു കൊടുത്താൽ ഹെർബൽ ഡൈജസ്റ്റിൻ്റെ വീഡിയോസ് വരാൻ തുടങ്ങും, അതിൻ്റെ ഹോം പേജിലെത്തും. അവിടെ നിന്നും വീഡിയോ സെലക്ട് ചെയ്ത് കൊടുത്താൽ ധാരാളമായിട്ട് പാരമ്പര്യ വൈദ്യത്തിൻ്റെ മഹത്വത്തെ മനസ്സിലാക്കാൻ പറ്റുന്ന, അനുഭവസിദ്ധമായിട്ടുള്ള അനവധി ഔഷധ കൂട്ടുകളോടുകൂടിയുള്ള, ലളിതമായ പ്രയോഗങ്ങളോടുകൂടിയുള്ള അനവധി വീഡിയോസ് കാണാനായിട്ട് പറ്റും. കാണുക, മനസ്സിലാക്കുക, അനുഭവിച്ചറിയുക, അഭിമാനിക്കുക. കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെ ഈ പാരമ്പര്യത്തിൽ അഭിമാനിക്കാൻ പഠിക്കുക.